ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിർവഹിക്കുന്നു. പാർശ്വഫലങ്ങളില്ലാത്ത സൗന്ദര്യ സംരക്ഷണം ആയുർദർശൻ ഹെർബൽ ബ്യൂട്ടി ക്ലിനിക്, ആയഞ്ചേരി റോഡ്, തിരുവള്ളൂർ. വടകരയിൽ കർഷക തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം വടകര അടിക്കാത്തെരുവിൽ പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ദേശീയതലത്തിൽ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. വടകര കർഷക തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഗവൺമെന്റ് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്ക് പദ്ധതികളുടെ പ്രയോജനം ഉറപ്പുവരുത്താനും എല്ലാ തലങ്ങളിലും സംഘം മുൻകൈയെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയ പശ്ചാത്തലത്തിലാണ് വടകര കർഷക തൊഴിലാളി ക്ഷേമ സഹകരണ സംഘത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. സഹകരണ മേഖലയുടെ വളർച്ചയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി കേരള ബാങ്ക് നിലവിൽ വരാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച എല്ലാ ജനോപകാരപ്രദമായ പദ്ധതികൾക്കുമെതിരെ എന്ന പോലെ തന്നെ കേരള ബാങ്ക് രൂപീകരണത്തിനും തടസ്സം സൃഷ്ടിക്കാൻ പലരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ തടസ്സങ്ങൾ അതിജീവിച്ച് കേരളത്തിൻ്റെ വലിയ സ്വപ്നങ്ങളിലൊന്ന് യാഥാർത്ഥ്യമാവുകയാണ്. കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ കേരള ബാങ്ക് നിർണായക സാന്നിധ്യമാകുമെന്നതിൽ സംശയമില്ല. സഹകരണ മേഖലയിലെ നിക്ഷേപം ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും നാടിൻ്റെ വികസനത്തിനുമായി ഉപയോഗപ്പെടുത്താനുള്ള വലിയ അവസരമാണ് ഇതുവഴി ലഭിക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ കേരള ബാങ്കിന് പ്രസക്തി വർദ്ധിക്കുകയാണ്. രാജ്യം അതിഗുരുതരമായ സാമ്പത്തിക മാന്ദ്യത്തിൽ അമർന്നിരിക്കുകയാണ്. ഈ പ്രതിസന്ധി മറികടക്കാനെന്ന പേരിൽ മഹാരത്ന പദവിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെ നിസ്സാര വിലക്ക് കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ചുകൊണ്ടിരിക്കുന്നു. കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി വായ്പ നൽകാനും അവ കിട്ടാക്കടങ്ങളായി മാറുകയും ചെയ്യുന്നു. ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സഹകരണ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകരേണ്ടതുണ്ട്. കേരളത്തിലെ ജില്ലാ ബാങ്കുകളിൽ 47,47,000 കോടി രൂപയുടെ നിക്ഷേപമാണുള്ളത്. സംസ്ഥാന സഹകരണ ബാങ്കിൽ 7,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമുണ്ട്. കേരള ബാങ്ക് നിലവിൽ വരുന്നതോടെ സഹകരണ മേഖലയിലെ നിക്ഷേപം സംസ്ഥാനത്തിൻ്റെ പൊതുവായ നേട്ടങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകും. അടിസ്ഥാന വികസന കാര്യങ്ങൾക്ക് പണം കണ്ടെത്താനുള്ള അവസരവും ഇതുവഴി ലഭിക്കും. ത്രിതല ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്ന് ദ്വിതല സംവിധാനത്തിലേക്ക് മാറുന്നതോടെ വായ്പകളുടെ പലിശ നിരക്ക് കുറയുകയും അത് സാധാരണക്കാർക്ക് ഏറെ സഹായകരമാവുകയും ചെയ്യും. രാജ്യം നേരിടുന്ന അതിഗുരുതരമായ പ്രതിസന്ധികൾക്കുള്ള ജനകീയ പ്രതിരോധവും ബദലുമാണ് കേരള ബാങ്ക് എന്ന സംസ്ഥാനത്തിന്റെ സ്വന്തം ബാങ്ക്. സംഘം പ്രസിഡന്റ് സി കുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി കെ നാണു MLA നിക്ഷേപ സ്വീകരണം നടത്തി. ചടങ്ങിൽ പി ബാലകൃഷ്ണൻ, നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ, വി കെ രാധാകൃഷ്ണൻ, മനത്ത് ചന്ദ്രൻ, എ കെ അഗസ്റ്റി, സി കെ സുരേഷ്, എം കെ ഭാസ്കരൻ, സി ഭാസ്കരൻ, എ ടി ശ്രീധരൻ, പുറന്തോടത്ത് സുകുമാരൻ, പ്രൊഫസർ കെ കെ മഹമ്മൂദ്, സജീവ് കുമാർ, ഒ എം ബിന്ദു, പി സോമശേഖരൻ, എം അബ്ദുൽ സലാം, വി അസീസ് തുടങ്ങിയവ സംസാരിച്ചു. കെ കെ കൃഷ്ണൻ സ്വാഗതവും അഡ്വക്കേറ്റ് ബൈജു രാഘവൻ നന്ദിയും പറഞ്ഞു.